പങ്ങളെങ്ങാടും ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനക്കായ്, എൻ്റെ അമ്മ ചുട്ടത് നെയ്പത്തിരി, എൻ്റെ അമ്മ വെച്ചത് ചിക്കൻ കറി. എൻ്റെ അമ്മ ഉണ്ടാക്കിയ ചിക്കൻ മല്ലിക്കുറുമയും നെയ്പത്തിരിയാണ്. ടേസ്റ്റ് ഗംഭീരമായിരിക്കും, അത് ഉറപ്പാണ്. ഒരു മിനിമം ഗ്യാരണ്ടിയിലുണ്ട് ടേസ്റ്റ്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ. അമ്മ വിളമ്പിത്ത ഡയലോഗും പാട്ടെല്ലാം കഴിഞ്ഞ. അപ്പം അമ്മ വിളമ്പിത്തരേ, ടേസ്റ്റ് ആയിരിക്കും മോളെ, ഒന്ന് കഴിച്ച് നോക്ക്. സ്മെൽ നോക്കി. അയ്യോ, എന്നിട്ട് പറയണ എല്ലാവരോട്. ഓക്കെ, അയ്യോ മാസ് മിനിമം ഗ്യാരണ്ടിയാണ്, അതിൽ അതിനേക്കാളും മേലെയല്ലേ, അതൊക്കെ മേലെയല്ലേ, അതൊക്കെ മേലെയുള്ള ടേസ്റ്റ് അല്ലേ. ഇതാ കണ്ട നെയ്പത്തിരി കണ്ട, അതാ ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ. ഇതിപ്പോൾ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചല്ല, ഇത് നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുണ്ടാക്കുന്ന പ്രോസസ്സിങ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല, ഇതുണ്ടാക്കിയത് റേഷൻ കടയിൽ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. പറ പറ, ടേസ്റ്റ് പറ. ഇപ്പോൾ ഈ കറി ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. മരണമാസ് അധികം വെളിച്ചെണ്ണയോ ഒന്നും ഇത് ഉപയോഗിച്ചിട്ട്, ഒന്ന് താളിക്കാൻ മാത്രമേ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. അത്രയും നല്ല ടേസ്റ്റി കറിയാണ്, അത്രയും നല്ല ടേസ്റ്റ് ഇതാ കണ്ടില്ലേ. പത്തിരിയുടെ അതോ ഒക്കെ ഇതാ വേണ്ട ഉണ്ട്. ഇത് വെറും നമ്മുടെ റേഷൻ കടയിൽ അരി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഇപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം, ഇത് ഉണ്ടാക്കി നോക്കണം അല്ലേ മോളെ. ഭയങ്കര ടേസ്റ്റാ. ഇപ്പോൾ നെയ്പത്തിരി ഉണ്ടാക്കാനുള്ള പ്രോസസ്സിങ് ആണ് ഇതിപ്പം കണ്ടില്ലേ. വെള്ളം ചൂടാക്കി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളച്ച് അത് ഓഫ് ചെയ്തിട്ട് ഇതാ ഒരു ഗ്ലാസ് റേഷൻ അരിയാണ്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചുവന്ന അരി ഉണ്ടല്ലോ, ആ അരിയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഗ്ലാസ് അരി ഈ ചൂടുവെള്ളത്തിൽ ഞാൻ കൊടുക്കാൻ വയ്ക്കുകയാണ്. ഈ പത്തിരി വഴിഞ്ഞിട്ട് ഫുൾ മുഴുവരക്കട്ടെ. അത് ഒരു 3 മണിക്കൂറെങ്കിലും കുതിരണം. പിന്നെ അടുത്തത് പച്ചരിയാണ്. അപ്പോൾ പച്ചരി നമുക്ക് ഒരു മിനിറ്റ്, ഇതേ ഗ്ലാസ്സിൽ തന്നെ നമുക്കിത് അര ഗ്ലാസ് പച്ചരി കണ്ടോ, അര ഗ്ലാസ് പച്ചരി വേറെ പച്ചവെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഇത്രയേ വേണ്ടൂ. പിന്നെ ഇത് നമുക്ക് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. കുതിർന്നതിന് ശേഷം നമ്മൾ പുട്ടിനൊക്കെ മിക്സിയിൽ പൊടിക്കുന്നില്ലേ, ഇത് രണ്ടും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് പൊടിക്കണം. അരി ഇതാ ഒരു ഗ്ലാസ് അരി ചൂടുവെള്ള പുഴുങ്ങലരി, അത് റേഷൻ പുഴുങ്ങലരിയാണ്, ആ റെഡ് അരി. അത് ഒരു ഗ്ലാസ് അരി തിളച്ച ചൂടുവെള്ളത്തിലിട്ട് ഒരു 3 മണിക്കൂർ കുതിർന്നതും അര ഗ്ലാസ് പച്ചരി, ഒരേ ഗ്ലാസ്സിന് അര ഗ്ലാസ് പച്ചരി എടുത്ത് പച്ചവെള്ളത്തിൽ കുതിർത്ത് രണ്ടും കൂടെ ഇതാ കഴുകി വെള്ളം വാരാൻ വെച്ചു. ഇനി ഇത് ഈ മിക്സിയിൽ നമ്മൾ പുട്ടിന് പൊടിക്കും പോലെ പൊടിച്ചെടുക്കുക. പത്തരി ഒന്ന് കൊടുക്കാം, ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, ഇതുപോലെ വേണ്ട, തരിതരിയായിട്ടിരിക്കണം പത്തരിക്ക് കണ്ട. നെയ്പത്തിരിക്ക് ഇങ്ങനെ, മറ്റേ നമ്മൾ നൈസ് പത്തരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല, അത് വേറൊരു മുട. ഒരു ദിവസം ഞാൻ ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ്. ഈ കണ്ടില്ലേ, പൊടിച്ചിട്ട് പുട്ടിന് പൊടിക്കും പോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് അരമുറി തേങ്ങയാണ്, അരമുറി തേങ്ങ, ഒരു 10 ചെറിയുള്ളി, ഇതൊന്ന് ഒതുക്കി ചതച്ചിട്ട് എടുക്കണം. പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകം. പെരുംജീരകം വേണ്ടാത്തവർക്ക് നല്ല ജീരകം ഇടാം. ഉപ്പ്, ഞാൻ അരിയിൽ ഉപ്പിട്ടിട്ടില്ല, പത്തിരിക്കുള്ള ഉപ്പാണ് ഇതിലിടുന്നത്. ഇനി അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ്, തിളപ്പിച്ച് ചൂടാറിയ വെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഇവിടെ ഒഴിച്ച് ഇതൊന്ന് ഇതിൽ ഇറക്കിയെടുക്കുക. തേങ്ങയും സവാളയും പെരുംജീരകം എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പൊടിച്ച അരിയിലിട്ടിട്ട് നമുക്ക് പത്തിരിയുടെ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം.
ഉപ്പ് ഞാൻ തേങ്ങയിൽ ഇട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് കണ്ട ഇങ്ങനെ കുഴച്ച് നമുക്കൊരു ബോളാക്കി ഉണ്ടയാക്കി പരത്തി എടുക്കാൻ പറ്റുന്ന പാകത്തിൽ ഇതാ ഈ പരുവമാണ്. പെരുംജീരകവും ഉള്ളിയും ചെറിയുള്ളിയും തേങ്ങയും ഒതുക്കി ഈ പുട്ടിന് പൊടിക്കുമ്പോൾ നമ്മൾ അരി പൊടിച്ചിട്ട് കണ്ട ഇത് കുഴച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇവിടെ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ കറിയാക്കാം. ചിക്കൻ മല്ലിക്കുറുമ ഉണ്ടാക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. കണ്ടത് ഇത്രയേ ഉള്ളൂ. അരച്ച് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് തേങ്ങയും ഉള്ളിയെല്ലാം കൂടെ അരച്ച് മിക്സ് ചെയ്ത് കുഴച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച മാവാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ഉണ്ട എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പത്തിരിക്കുള്ള വലിപ്പത്തിലുള്ള മാവാക്കി എടുക്കണം, ഉണ്ടയാക്കി എടുക്കണം. ഇനി നമുക്കിത് പരത്തിയെടുക്കണേ. പരത്തിയെടുത്ത് ഞാൻ ചപ്പാത്തി പ്രസ്സിലാണ് പരത്തുന്നത്. അത് കൂടെ കാണിച്ചു തരാം. ഇത് ചപ്പാത്തി പ്രസ്സിലേതാ. ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്ന കവറാണ്. ആ കവർ ഇങ്ങനെ വെച്ചു. അല്ല ഞാൻ വെളിച്ചെണ്ണയൊന്നും പരട്ടത്. അരി നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ കൈ കൊട്ടാൻ പാടില്ല. ഇങ്ങനെയായിരിക്കണം നമ്മളെ കുഴ. എന്നാലേ നമുക്ക് പത്തിരി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ മുകളിലിതാ ഈ ഒരു പേപ്പർ കൂടെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യാം. കണ്ടില്ല. ഇനി നമുക്കിതാ ഇത് വെച്ചിട്ട് ഈ ഒരു കുപ്പി ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ അത് നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ എണ്ണ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയിലേക്ക് ഈ പത്തിരി ഇങ്ങനെ പൊരിച്ചെടുക്കാം. കണ്ടില്ലേ പത്തിരി പൊങ്ങി വരുന്ന കണ്ടല്ലേ. ഒട്ടും എണ്ണ കുടിക്കാത്ത പത്തിരി ആയത്, ഒട്ടും എണ്ണ കുടിക്കില്ല. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. ഇനി തീ ഒന്ന് സിമ്മിലിടണം. ആദ്യം ഫസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിടണം. അപ്പോൾ പൊങ്ങി വന്നതിന് ശേഷം സിമ്മിലിട്ടൊന്ന് വേവണം. കണ്ടില്ലേ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ആരെങ്കിലും. റേഷൻ അരി കൊണ്ട് മിക്സിയിലിട്ട് പൊടിച്ച് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ എന്താണെന്നാൽ അത് വെള്ളമാവും. പിന്നെ നമ്മൾ പത്തിരി പൊടി കണ്ട നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കില്ല. നിങ്ങളൊന്ന് ഉണ്ടാക്കിയത് നോക്കണം. കാരണം ഇത് നമ്മൾ കണ്ണൂർ ഇതിപ്പോൾ ഇന്നും ഇന്നലെയും പഠിച്ചതല്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ നെയ്പത്തിരി ശരിക്കും ഞാനിത് കാസർഗോഡ് നിന്നാണ് ഉണ്ടാക്കാൻ പഠിച്ചത്. കാസർഗോഡ് ആൾക്കാർക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നെയ്പത്തിരിയും കോഴിക്കറിയാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ശരണ്യയെ പ്രസവിച്ചത്. ശരണ്യ കാസർഗോഡാണ് 5-6 വർഷം താമസിച്ച് അവളെ പ്രസവിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ നെയ്പത്തിരി ഉണ്ടാക്കാൻ. അപ്പോഴേ ഞങ്ങൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ നെയ്പത്തിരിയും കോഴിയിറച്ചി, അതാണ് അവിടുത്തെ പ്രത്യേകത. കാസർഗോഡ് കൊപ്പൽ ഉദുമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊപ്പൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവളെ പ്രസവിച്ചത്, ഒരു വീട് ഹോസ്പിറ്റലിൽ. കണ്ടോ എന്താ ഒത്തിരി പത്തിരി പൊങ്ങി വന്നിട്ടുണ്ട്. ഉണ്ടോ എന്ത് രസമായിട്ടത് പൊങ്ങി വരുന്നത് നോക്കി. അധികം പിന്നെ തീ ഒരു സിമ്മിലിട്ടിട്ടതാ പെട്ടെന്ന് വേവ് ഇത് ഉണ്ടല്ലേ. എന്താ നമ്മളെ നെയ്പത്തിരി റെഡിയായി. ചിക്കൻ കുറുമക്ക് വേണ്ടുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ 10 പച്ചമുളക് നടുക പിളർന്ന് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 3 വലിയ സവാള ചെറുതായി അരിഞ്ഞതാണ്. ഇതൊരു 4 തക്കാളി ചതുരക്കഷ്ണങ്ങളായി മുറിച്ചിട്ടുണ്ട്. ഇത് മല്ലിയലയും കറിവേപ്പും. പിന്നെ മെയിനായിട്ട് ഇത് ചിക്കൻ മല്ലിക്കുറുമയാണ്. ചിക്കൻ മല്ലിക്കുറുമക്ക് ഇത് 50 ഗ്രാം മല്ലി പച്ചമല്ലി ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച് മഷി പോലെ മിക്സിയിൽ അരച്ചെടുത്തതാണ്. പിന്നെ തേങ്ങയുടെ 1/2 പാല് 2/2 പാല്. ഇത് കുരുമുളക്. കുരുമുളക് ഒരു 3 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാ 3 ടീസ്പൂൺ ആകുമ്പോൾ അതാ 2 വലിയ ടീസ്പൂൺ. ഇത് ഈ മല്ലിയിടുക, മല്ലി അരച്ച മല്ലിയിടുക. ഇനി നമുക്ക് ഈ ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, തക്കാളി, ഈ 3 സവാള. മഞ്ഞൾ പൊടി എടുത്തില്ലല്ലോ. ഉപ്പ് കുറച്ച് മഞ്ഞൾ പൊടി വേണം. മഞ്ഞൾ പൊടി ഞാൻ എടുത്ത് വെച്ചില്ല, അത് ഞാൻ പിന്നീട് ഇടാം. ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് ഈ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ആക്കണം, അവൾ വിശന്നിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ കൊച്ചിന് അത് മതി, വേറൊന്നും വേണ്ട. ധൃതി പിടിപ്പിക്കും.
ഇതിലിനി നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ കൂടെ ഒഴിക്കണം. കണ്ടോ, ഒരു തേങ്ങയുടെ രണ്ടാം പാലാണിത്. നമുക്കിത് കുക്കർ അടച്ചിട്ടൊന്ന് ഒരു രണ്ട് വിസിൽ ഊതണം. ചിക്കൻ മല്ലിക്കുറുമക്ക് ഒരു മിനിറ്റ് മഞ്ഞൾ പൊടി കൂടി ഒന്ന് എടുത്തിടണം. മഞ്ഞൾ പൊടി കൂടി ഇട്ടിടും. മഞ്ഞൾ പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. കാരണം ഈ ചിക്കൻ മല്ലിക്കുറുമ എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു വെളുത്ത കളറാണ്. പക്ഷേ വെളുത്ത കളറാകുമ്പോൾ ചിക്കൻ ആകുമ്പോൾ ഒരുമാതിരി ആകുന്നതുകൊണ്ടാണ് മഞ്ഞൾ പൊടി ഇട്ടത്. അപ്പോൾ ഇതിപ്പോൾ കുരുമുളക് ഒരു 2.5 ടീസ്പൂൺ കുരുമുളക്, 50 ഗ്രാം പച്ചമല്ലി അരച്ചത്, പിന്നെ 10 പച്ചമുളക്, 3 സവോള, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 കറിവേപ്പില, ഇത്രയും 4 തക്കാളി ചതുരകഷ്ണങ്ങളായി അരിഞ്ഞത്, ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് കൂടി ഒന്ന് ഉപ്പിടുക. ഓക്കെ, ഇനി ചിക്കൻ നമുക്കിത് വേയിട്ടിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 2 വിസിൽ ഊതണം. 2 വിസിൽ വന്നിട്ടുണ്ട് നമ്മളെ ചിക്കൻ കുറുമ. ചിക്കൻ നോക്കട്ടെ. ആ, ഇപ്പോൾ ഏകദേശം ഇതൊന്ന് നമുക്ക് ഈ ചട്ടിയിലേക്കൊന്ന് മാറ്റാം. ഓക്കെ, ചട്ടിയിൽ നിന്ന് ഇതൊന്ന് കുറുകട്ടെ. കുറുമയല്ലേ, ഇപ്പോൾ ഒരു തിക്കി ഗ്രേവിയാണ് വേണ്ടത്. 1 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. അയ്യോ, അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി, നെയ്പത്തിരി ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ ചിക്കൻ മല്ലിക്കുറുമ കണ്ടില്ലേ, അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിൽ ഒന്നാം പാൽ ഒഴിക്കണം. 1 മിനിറ്റ്, എല്ലാം കൂടി ഒരുമിച്ചായി പോയി എടുപ്പിൽ. ഒന്നാം പാൽ ഞാൻ ഒഴിക്കുകയാണേ. ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ് ചിക്കൻ മല്ലിക്കുറുമയും. ഈ പച്ചമല്ലിയിലൊരു നല്ലൊരു വാസനയും കുരുമുളകും പച്ചമുളകും നമ്മളെ പത്തിരി ഒന്ന് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ കറി നല്ല തിളച്ച്, കണ്ട കുറുമ ആയി, ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലൊന്ന് താളിക്കാം. താളിക്കാൻ ഇപ്പം വേണ്ടത് 2 വറ്റൽ മുളക് വേണം. 3 വറ്റൽ മുളക് എടുക്കണം. കടുക് ഇടട്ടെ. കടുക് ഇച്ചിരി കടുകിടാം. കറിവേപ്പില, പിന്നെ ഈ ഇഞ്ചി അരിഞ്ഞതുണ്ട്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ചെറിയുള്ളി, 2 ചെറിയുള്ളി അരിഞ്ഞതാണ്. അപ്പോൾ 5 ചെറിയുള്ളി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, കറിവേപ്പില, കടുക്, ഇനി 3 വറ്റൽമുളക് കൂടി ഇടാം. ഇത് 3 വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി ചെറുതായി കൊത്തിയിരുന്നത്, 5 ചെറിയുള്ളിയും അരിഞ്ഞത്, കടുകൊട്ട്, ഇതൊക്കെ ഇട്ടതാ. ഒന്ന് താളിച്ച് ഒന്ന് മൂത്തിട്ട് അതിലൊഴിക്കണം. ഇതായത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ കുറുമയിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിടാം മല്ലി ഇല കൂടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മല്ലി. ഇത് അധികം എണ്ണ ഒഴിച്ചിട്ട്, ഇപ്പോൾ ഈ താളി ചോദിച്ചത് മാത്രമേ ഇതിൽ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഈ കറിയിൽ. അധികം സ്പൈസസ് ഒന്നുമില്ല. പച്ചമല്ലിയും പച്ചക്കുരുമുളകുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇനിയിപ്പോൾ ശരണ്യക്ക് ഇത് വിളമ്പിക്കൊടുക്കാം. ഓക്കെ, ഇനി ബാക്കി ശരണ്യനെ നമുക്ക് കാണാം. ശരണ്യക്ക് വിളമ്പിക്കൊടുക്കാം. മതി മക്കളെ, കഴിച്ചത് മതി. അത്യാവശ്യം കഴിച്ചല്ലേ, അവിടെ വെക്കേ. മതി പറയാൻ വിടുന്നില്ല. ഇല്ല, ഒരു കൊറേ കഴിച്ചതാ, നിറയെ പത്തിരി ഉണ്ടായതല്ലേ. നീ കൊറേ കഴിച്ച്, അങ്ങനെ അധികം കഴിച്ചുകൂടാ. ഇനി വൈകുന്നേരം തരാം. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം.
അങ്ങനെ അമ്മ ഇത് ഉണ്ടാക്കുന്നത്? അത് ഉണ്ടാക്കുന്ന അമ്മ വീഡിയോയിൽ കാണിച്ചല്ലേ മക്കളെ, വീഡിയോയിൽ കാണിച്ചവർക്ക് അറിയാം. പിന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഈ കറി ഉണ്ടാക്കാൻ അധികം ഓയിലൊന്നും ഇല്ല. അതുപോലെ പത്തിരി ഉണ്ടാക്കാൻ റേഷൻ അരിയിൽ ഉണ്ടാക്കിയ പത്തിരിയാണ് എല്ലാവരും ഉണ്ടാക്കണം. കേട്ടല്ല പറഞ്ഞത്. പിന്നെ ഇത് ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കണം. ഓക്കെ, നല്ല ടേസ്റ്റാണ്. എൻ്റെ അമ്മച്ചി എനിക്ക് തിന്നിട്ട് മതിയാവുന്നില്ല. ഇന്ന് ഞാൻ ഒന്നുകൂടി എടുക്കട്ടെ. ടാറ്റാ, ബൈ ബൈ.